നമസ്കാരം, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഈ ചാനല് ഇഷ്ടമാകുകയും അതുപോലെ തന്നെ ഈ കഥകളിലൊക്കെ താല്പര്യം വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവരും അത് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതണം. അതിന് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ മറുപടി ഇടുന്നതാണ്. നമ്മുടെ ഗണപതി പുരാണത്തിലെ 20-ാമത്തെ കഥ ഇന്ന് നമ്മൾ പറയുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഈ ജ്യോതിഷ സംബന്ധമായിട്ടും അനുഭവ സംബന്ധമായിട്ടും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഗണപതി പുരാണ കഥകൾക്ക് സ്വല്പം ലാഗിങ് വന്നു. 2 ദിവസമായി ഈ ദേവാസുര യുദ്ധങ്ങൾ നടക്കുന്ന കാലത്ത് ഈ ദേവന്മാരുടെ നിരന്തരമായ ആക്രമണങ്ങൾ മൂലവും ഈ അസുരവംശത്തിലെ പുരുഷകേസരികൾക്കെല്ലാം മൃതിയായി. അങ്ങനെ സ്ത്രീകൾ ഒത്തിരി പേര് വിധവകളായിട്ട് മാറി. അതുകൊണ്ട് അസുരവംശം മുന്നോട്ട് നിലനിന്ന് പോകാത്ത ഒരവസ്ഥയായി. പുരുഷന്മാരില്ല, കൂടുതലും സ്ത്രീകളാണ്. വളരെ കുറച്ച് പുരുഷന്മാരെ ഉള്ളൂ. ബാക്കിയുള്ള അസുരന്മാരൊക്കെ ഓടി ഒളിക്കുകയും അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ മരണപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിനകത്തെ രണ്ട് അസുരരാജാവിന്റെ രണ്ട് ഭാര്യമാര് ദാരുവതി ദാനവതി ഇവർ രണ്ടുപേരുടെ ഈ അസുര ഗുരുവായിരിക്കുന്ന ശുക്രാചാര്യരെ പോയി കണ്ടു. ശുക്രാചാര്യരോട് ഈ ഒരു ദുരിതത്തിന്റെ അവസ്ഥ പറഞ്ഞു. ഈ വംശം തന്നെ അസുരവംശം തന്നെ നിലനിൽക്കുന്നില്ല, ഇതെല്ലാം നശിച്ചു പോകാനുള്ള ഇടയാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അങ്ങ് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു. അപ്പൊ ശുക്രാചാര്യര് ബ്രഹ്മദേവനെ തപസ് ചെയ്തുകൊള്ളാൻ ഇവരോട് ഉപദേശിച്ചു. അങ്ങനെ ഈ ദാനുവതിയും ദാനവതിയും കൂടെ ബ്രഹ്മദേവനെ അതികഠിനമായ തപസ് ചെയ്തു. അങ്ങനെ ആ തപസ്സിന്റെ അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു, വീരകേസരികളായിരിക്കുന്ന രണ്ട് പുത്രന്മാരെ ഞങ്ങൾക്ക് തരണം എന്ന് ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു. അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ തിരോധാനം ചെയ്തു. ഇവരിവിടെ വന്നു. ഇവര് ഗർഭം ധരിച്ച് കാർത്തിങ്കൽ രണ്ട് വീരയോദ്ധാക്കളായ രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു. ഇതിനകം മറ്റു വിധവുകളായ സ്ത്രീകളും ഒക്കെ ഉള്ള പുരുഷന്മാരെയൊക്കെ ബഹുഭാര്യാത്വത്തില് അവർക്കും അധികം സന്താനങ്ങളൊക്കെ ഉണ്ടായി. ഒളിച്ചോടിപ്പോരുന്ന അസുരന്മാരൊക്കെ തിരികെ വന്നു. അങ്ങനെ കുറച്ച് വംശം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ ദാരുവതിയുടെയും ദാനവതിയുടെയും രണ്ട് മക്കള് വളർന്ന് വീരകേസരികളായിട്ട് വന്നുകൊണ്ടിരുന്നു. ദാരുവതിയുടെ പുത്രനെ ദാരുകനെന്നും ദാനവതിയുടെ പുത്രനെ ദാനവനെന്നും അറിയപ്പെട്ടു. എവരും പോയി ബ്രഹ്മദേവനെ തപസ്സി. ദാരുകൻ, പിന്നീട് ഈ പേര് ദാരുകൻ എന്നുള്ളത് ദാരികൻ എന്നായി എന്നാ പറയപ്പെടുന്നത്. എന്തായാലും ഈ ദാരുകൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട വരം, ഞാൻ അജയ്യനായിരിക്കണം, എന്നെ ഈ ഭൂമിയിലുള്ള ആർക്കും ഇപ്പോ ഉള്ള ആർക്കും തോൽപ്പിക്കാൻ കഴിയരുത്, എനിക്ക് അതല്ല, എനിക്ക് മരണം ഭവിക്കുന്നെങ്കിൽ അത് അയോഗ്യയായ സ്ത്രീയിൽ നിന്നും ആയിരിക്കണം, എന്റെ ഓരോ തുള്ളി രക്തം എന്റെ ശരീരത്തിൽ മുറിഞ്ഞിട്ട് ഒരു തുള്ളി രക്തം വീണാൽ എന്നെ പോലെ ഇരിക്കുന്ന 1000 അസുരന്മാര് അപ്പൊ തന്നെ ഉണ്ടാകണം. ബ്രഹ്മദേവൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് തപസ്സെല്ലാം തീർത്ത് ഇവിടെ വന്ന് വീരപരാക്രമങ്ങൾ അങ്ങ് തുടങ്ങി. ലോകത്തുള്ള സർവ മുനിശ്രേഷ്ഠതയും മനുഷ്യരെയും മൃഗലാദികളെയും എല്ലാം ആക്രമിച്ച് നശിപ്പിച്ച് സൽഗുണരായിരിക്കുന്ന ഒരു മനുഷ്യരെ ഇവിടെ ഒരു ജീവികളെയും ഭൂമി വെച്ചേക്കാതായി. പാതാളലോകത്തും സ്വർലോകത്തും പോയി അവിടെ യുദ്ധം ചെയ്തു. ദേവേന്ദ്രന്റെ ആസ്ഥാനമെല്ലാം നശിപ്പിച്ചു. ദേവേന്ദ്രനും ദേവഗണങ്ങളും എല്ലാം ഒളിച്ചോടി. എല്ലാവരുടെ വളരെ ശൂര പരാക്രമങ്ങൾ ഇങ്ങനെ നടത്തി ഭൂലോകം മൊത്തം കിടുകിട വിറപ്പിച്ച് ദാരികൻ
വാഴുകയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ ബ്രഹ്മദേവന്റെ വരവുണ്ട്, അയോധ്യയായ സ്ത്രീകൾക്ക് മാത്രമേ അവനെ വധിക്കാൻ കഴിയുള്ളൂ. അത് വെച്ചിട്ട് ഇന്ദ്രാദി നാല് ദേവന്മാർ, ഇന്ദ്രൻ, വരുണൻ, സുബ്രഹ്മണ്യൻ, യമൻ, ഇവരുടെ നാലു പേരുടെയും ത്രിമൂർത്തികളുടെയും ശരീരത്തിൽ നിന്നും ഏഴ് സ്ത്രീകള് ഉറപ്പുറന്നു. അവര് അതിശൂര പരാക്രമികളായിരിക്കുന്ന സ്ത്രീകളായിരുന്നു, അവരെ സപ്തമാതൃകൾ എന്നറിയപ്പെട്ടു. ഇവര് ദേവന്മാരുടെ സേനയോടൊപ്പം അസുര രാജാവായിരിക്കുന്ന ദാരുകനോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അവിടെ അതികഠിനമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ അവസാനം ഈ സപ്തമാതൃക്കളും പരാജയപ്പെട്ടു. ഏഴ് ദിവസം അതികഠിനമായ യുദ്ധം നടന്നു എന്നാണ് പുരാണം പറയുന്നത്. ഈ സപ്തമാതൃക്കളും പരാജയപ്പെട്ട് തിരിച്ചു പോരുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവന്മാർക്ക് ഭീതിയായി, എല്ലാവരുടെ മഹാദേവന്റെ അടുക്കെ അഭയം പ്രാപിച്ചു. ഈ ദാരുകന്റെ പരാക്രമങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് മഹാദേവൻ അതി കോപാക്രാന്തനായിട്ട് ആ തൃക്കണ്ണ് തുറക്കുകയും തൃക്കണ്ണിൽ നിന്നും അതിഭീകരമായ ഒരു രൂപം ഭൂമിയിലേക്ക്, കൈലാസത്തിലേക്ക് എടുത്തിയാടി. ആ ചോര വമിക്കുന്ന കണ്ണുകളും ദംഷ്ടങ്ങളും വളരെ നീളമുള്ള നാക്കും ശരീരം മൊത്തം മുണ്ടമാല എന്ന് പറഞ്ഞ തലയോട്ടി കൊണ്ടുള്ള മാലയൊക്കെ ഇട്ട് കൈകള് വെട്ടിയിട്ട് അവ അരക്കി ചുറ്റി വസ്ത്രമാക്കിക്കൊണ്ട് നീല നിറത്തില് അതിഭീകരമായ മുടിയൊക്കെ ആയിട്ട് ആ കൈലാസത്തിലേക്ക് എത്തിയാണ്. അപ്പൊ മഹാദേവനോട് അച്ഛാ ഞാൻ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ മഹാദേവൻ പറഞ്ഞു നീ പോയി ദാരികനെ നിഗ്രഹിച്ചിട്ട് വരാം. ഇത് കേട്ടവാറെ ഈ ദേവി മഹാഗണപതിയുടെ അടുക്ക പോയി ഭഗവാന്റെ മുമ്പില് സഹോദരി ബന്ധമാണ്, സാഷ്ടാംഗം പ്രണമിച്ച് അനുഗ്രഹം മേടിച്ചു, യുദ്ധത്തിന് പുറപ്പെടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മേടിച്ചു. അങ്ങനെ ഗണപതി പറഞ്ഞു ഭദ്രേ, കാളി സ്വരൂപമായിരിക്കുന്ന നിനക്ക് ഇനിയും ഭദ്രകാളി എന്നറിയപ്പെടും എന്ന് നാമകരണവും കൊടുത്തു. ആ ഭദ്രകാളി അവിടെ നിന്നും അപ്പൊ തന്നെ ഈ ശിവഭൂതഘടങ്ങളോട് ഒക്കെ കൂടെ ചേർന്ന് വേതാളം, അവിടെ നിന്ന് വേതാളത്തെ പിടിച്ച് അതിന്റെ മുകളിൽ കയറിയിരുന്ന് യുദ്ധസ്ഥലത്തിലേക്ക് യാത്രയായി. അവിടെ ചെല്ലുമ്പോൾ തന്നോട് യുദ്ധം ചെയ്യാനായിട്ട് ആ ഒരു സ്ത്രീ വരുന്നുണ്ടെന്ന് കേട്ട് ദാരികനൊരു ചിരി വന്നു. ഏഴ് പെണ്ണുങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ, ഇതാ വരുന്നുണ്ട്, ഒരുത്തിയോട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ വാളുമൊക്കെ ആയിട്ട് യുദ്ധത്തിനിറങ്ങി. അതികഠിനമായ യുദ്ധം. അപ്പോ ഈ ദാരികന്റെ ദേഹത്ത് എപ്പോ ഒരു മുറിവുണ്ടായാലും ആ മുറിവുണ്ടാകുന്നിടത്തുനിന്നല്ല 1000 ദാരികന്മാർ പിന്നെ ഉണ്ടാകുക. ഇത് കണ്ട് ഭദ്രകാളി പതുക്കെ അർദ്ധഗർഭമായിട്ട് നമ്മളെ വേദാർത്ഥയെ നോക്കി. അപ്പൊ എപ്പ ഈ ദാരികന് മുറിവുണ്ടായാലും ആ നിമിഷം നമ്മുടെ വേദാളം ഒറ്റ നക്ക് കൊടുക്കും, ആ രക്തം മൊത്തം അങ്ങ് കുടുക്കി. അപ്പൊ ഈ ഉണ്ടാകുന്ന അസുരന്മാരെല്ലാം ഇവിടെ വായിലായി, വേദാളത്തിന്റെ വായിലായി, അത് ചവച്ചരഞ്ഞു കഴിക്കുക. ഇങ്ങനെ അതികഠിനമായിട്ടുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ദാരികന്റെ പത്നി മനോദരി, അവള് ഈ ഭർത്താവിന് ആയസ് പോകും എന്നുള്ള ഭയം കൊണ്ട് പരാശക്തിയെ തപസ് ചെയ്തു. ഇങ്ങനെ പരാശക്തി പാർവതി ഈ മനോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് എന്റെ ഭർത്താവിന്റെ ആയസ് രക്ഷിക്കാനുള്ള ഉപാധി തരണം, അദ്ദേഹത്തിനെ യുദ്ധത്തില് തോൽപ്പിക്കാൻ എന്തെങ്കിലും തരണമോ. അങ്ങനെ പാർവതി കുറച്ച് കുരുക്കള് എവിടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ശത്രുവിന്റെ ദീർഘം ഇത് വർഷിച്ചാ മതി. വർഷിച്ചു കഴിയുമ്പോ അവർ ശത്രു ദേഹം മൊത്തം കുരുക്കൾ പിടിച്ച് ക്ഷീണമായിട്ട് അവർക്ക് നാശം ഉണ്ടായിക്കോളും, മരിച്ചു പോക്കോളും. ഇത് കേട്ടവാളെ സന്തോഷത്തോടെ മനോദരി ഓടി യുദ്ധക്കളത്തിന്റെ അടുത്ത് നിന്ന് ഒളിച്ചു നിന്നിട്ട് ഭദ്രകാളിയുടെ ദേഹത്തേക്ക് ഈ കുരുക്കൾ വലിച്ചു. ഇങ്ങനെ ഭദ്രകാളിയുടെ ദേഹം മൊത്തം അതിഭീകരമായ കുരുക്കൾ ഉണ്ടായി, അതാണ് വസൂരി. ഈ വസൂരി ദേഹം മൊത്തമായി
ക്ഷീണമായി തളർച്ചയായി പനിയുണ്ടു, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ തളർന്നു. ഇപ്പൊ ഇത് പാർവതി അവിടെ ഇരുന്ന് കണ്ടിട്ട് പാർവതിക്ക് വലിയ മനപ്രയാസം, എടാ ഞാൻ കൊടുത്ത വരം മൂലം ഈ ഒരു നാശം ഉണ്ടായല്ലോ. അങ്ങനെ ഭഗവാൻ എടുക്കെ ചെന്ന് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഭഗവാനോട് കാലേ പിടിച്ചു. അപ്പൊ ഭഗവാനെ ഇത് കേട്ടതും ഒന്ന് ചിരിച്ചു. ആ ചിരിയോടൊപ്പം ചെവിക്കകത്തു നിന്ന് ഒരു ഭൂതം ചാടി വെളിയിലേക്ക്, അതിഭീകരമായ ഒരു രൂപം. അയാളെ അറിയപ്പെടുന്നത് കണ്ടാകർണൻ. അപ്പം ശിവൻ കണ്ടാകർണനോട് പറഞ്ഞു, നീ എളുപ്പം പോയിട്ട് ആ ഭദ്രകാളിയുടെ ദേഹത്തുണ്ടായിട്ടുള്ള കുരുക്കളൊക്കെ നശിപ്പിച്ച് വസൂരിയിൽ നിന്ന് അവളെ രക്ഷിക്കാമോ? ഈ ഭദ്രകാളിയുടെ സഹോദര സ്ഥാനം തന്നെയാണ് കണ്ടാകർണൻ. ഇയാൾ പെട്ടെന്ന് യുദ്ധകളത്തിൽ ചെന്നു, ഈ സഹോദരിയുടെ ദേഹത്തൊക്കെ തടകി. ആ തടകിയ സ്ഥലത്തു നിന്നെല്ലാം വസൂരി മാറി സഹോദരിയുടെ മുഖത്ത് തടകുന്നത് മോശമാണല്ലോ എന്ന് എഴുതിയിട്ട് മുഖത്ത് തടവില്ല, മുഖത്തുള്ള കുരുക്കൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ കണ്ണാകരണം പറഞ്ഞു, നിന്റെ മുഖത്തുള്ള കുരുക്കൾ അവിടെ തന്നെ ഇരിക്കട്ടെ, അത് അതുകൊണ്ട് നിന്നെ ഇനി വസൂരിമാല എന്നുള്ള പേരിൽ അറിയപ്പെടും. നിന്റെ മുഖത്തിരിക്കുന്ന ആ കുരുക്കൾ കൊണ്ട് നീ വസൂരിമാല എന്നുള്ള പേരിൽ അറിയപ്പെടും എന്ന് കണ്ടാകരണൻ അവളെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ഭദ്രകാളി അതിഘോരമായിട്ട് വീണ്ടും ദാരിയനുമായിട്ട് യുദ്ധം ചെയ്ത് ദാരിയാസുരനെ വധിച്ച് ആ ചോര പാനം ചെയ്ത് ആ ഉണ്ടാകുന്ന അസുരന്മാരെ എല്ലാം ഭക്ഷിച്ച് തിരിച്ച് ആ ക്രോധതയോടുകൂടിയിട്ട് കൈലാസത്തിലേക്ക് തിരിച്ചു പോയി. അപ്പം ഇവിടെ നമ്മള് വളരെ വിശദമായിട്ട് പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗണപതിയെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഭദ്രകാളി യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ട് ഒരിക്കലും ഭദ്രകാളിക്ക് ആ യുദ്ധത്തിൽ തോൽവി ഉണ്ടായില്ല. സപ്തമാതൃക്കളും ഈ ദേവീ സ്വരൂപം തന്നെ ആണെങ്കിലും പരാശക്തിയുടെ അംശങ്ങളാണെങ്കിൽ പോലും അവർക്ക് യുദ്ധത്തിൽ പോയി തോൽവി പെടഞ്ഞു. അവര് വേണ്ടവണ്ണം ഗണപതി ഉപാസന നടത്തിയില്ല. അതുകൊണ്ട് ഏത് സൽക്കർമ്മങ്ങൾക്ക് മുമ്പായാലും ഗണപതിയെ ഉപാസിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി മാത്രമേ ഏത് കർമ്മവും ചെയ്യാവൂ എന്ന് കാണിക്കുന്നു ഈ ഗണപതി പുരാണ കഥ. അതുപോലെ തന്നെ ഭദ്രകാളിക്ക് എങ്ങനെ ഈ വസൂരിമാല എന്നുള്ള പേര് വന്നു, ഭദ്രകാളി എന്നുള്ള നാമം എങ്ങനെ വന്നു ഒക്കെ ഈ ഗണപതി പുരാണത്തിലെ ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.